ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇത് എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കനാണ്, 1 kg. അപ്പോൾ ഇത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പം മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് നമ്മുടെ റെഡ് ചില്ലി പൗഡർ, എരിവുള്ള ചില്ലി പൗഡർ ഒരു 2 tbsp ഇട്ടു. പിന്നെ ഒരു കാശ്മീരി ചില്ലിയുടെ അതും 2 tbsp ഇട്ടു. പിന്നെ ലെമൻ്റെ ഒരു വലിയ ലെമൻ്റെ ഒരു 1/2 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 cup കേർഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് സോൾട്ടും എടുത്തിട്ടുണ്ട്. ഇത്രയും വെച്ചിട്ട് ഞാനൊരു 1/2 hour മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു പ്രിഫറബിളി ഒരു തീരെ ചെറിയ പീസസ് വല്ല ഒരു മീഡിയം സൈസ് പീസസായിട്ടാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. നമ്മളൊരു ചിക്കൻ കറിക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട് വേണ്ട പീസസ് തന്നെയാണ്, അതനുസരിച്ചിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനി നമുക്ക് എടുത്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം ഒരു പാനിൽ. പിന്നെ മസാല വഴറ്റിയെടുക്കാൻ വേണ്ട ഐറ്റംസാണ്. അതിന് ഞാനിവിടെ 2 large onions എടുത്ത് ഫൈനായിട്ട് ഡൈസ് ചെയ്ത് എടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 2 medium tomatoes അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ജിഞ്ചർ ഗാർലിക്ക് അതൊന്ന് ഇതുപോലെ ഒന്ന് ചതച്ച് ചെറുതായിട്ട് എടുത്തേക്കുന്നതാണ്. അപ്പോൾ അതിലൊരു ചെറിയ പീസ് ജിഞ്ചറും പിന്നെ കുറച്ച് ക്ലോവ്സ് ഓഫ് ഗാർലിക്കും 7 cloves കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി എടുത്തേക്കുന്നത്. അപ്പം ഈ ഐറ്റംസ് നമുക്ക് ഓയിലിനകത്തിട്ട് വഴറ്റിയെടുക്കാനുള്ളത്. ഇനി ബാക്കി കുക്കിംഗ് സ്റ്റേജിൽ നമുക്ക് വേണ്ടി വരുന്ന ഐറ്റംസാണ് ചില്ലി പൗഡർ 2 എടുക്കണം. ചില്ലി പൗഡറും കാശ്മീരി ചില്ലിയും അതിൻ്റെ പ്രപ്പോർഷൻ ഓണിയൻ സോൾട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയാം. പിന്നെ സോൾട്ട് ആവശ്യത്തിന് എടുക്കണം. പിന്നെ ഒരു 1/2 cup മിൽക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ചില്ലി സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ഓർ കോൺ ഓയിൽ ഏതെങ്കിലും ആവശ്യത്തിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഗരം മസാല. പിന്നെ ഇപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇതുപോലൊരു ഹോളോ പാനിലെടുത്ത് മാരിനേറ്റ് ചെയ്ത ചിക്കൻ എടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യും. ഞാൻ മെൻഷൻ ചെയ്ത ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് വെച്ചിട്ട് ഇത് ശരിക്കും ഒന്ന് കുക്കാവുക എന്നുള്ളത് പർപ്പസ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. വെച്ചിട്ട് നമുക്കിനി ബാക്കിയുള്ള നമ്മുടെ സോൾട്ട് ചെയ്യാനുള്ള ഐറ്റംസ് വേറൊരു പാനിലെടുത്തിട്ട് നമുക്ക് സോൾട്ട് ചെയ്യാം. ഓയിൽ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒനിയനും ജിഞ്ചർ ഗാർലിക്കും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഒനിയൻ്റെ റോ ടെക്സ്ചർ ഒന്ന് മാറുമ്പോഴത്തേന് നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടും കൂടിയാണ് നല്ലപോലെ ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് വെച്ച് ഒനിയൻ ഒന്ന് ഇച്ചിരി കൂടെ ഒന്ന് സ്പീഡപ്പ് ചെയ്യണമെങ്കിൽ ഒരു കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതനുസരിച്ച് മാരിനേഷൻ കൊടുക്കണം. മാരിനേഷനുള്ള അതനുസരിച്ച് ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഫ്ലെയിം കുറച്ചിട്ട് 1/2 teaspoon ചില്ലി പൗഡർ ആഡ് ചെയ്യാം. 1/2 teaspoon കാശ്മീരി ചില്ലി, 1/4 teaspoon ഗരം മസാല. ഇത്രയും ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഇപ്പം കണ്ടു ഓൾമോസ്റ്റ് ഇത് കുക്കായി, നല്ലപോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ചിക്കൻ അടിച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്ക് വെച്ചൊന്ന് ഫ്ലെയിം കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുതല്ലേ, പെട്ടെന്ന് വെള്ളം ഇറങ്ങിയിട്ട് അതങ്ങ് അടിയിലൊന്ന് പോകാനാവും. ഇതിപ്പോൾ ഓൾമോസ്റ്റ് നല്ല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്പൈസസ് എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് നമ്മുടെ ഒരു കറിക്ക് വേണ്ട കൺസിസ്റ്റൻസി അനുസരിച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ചെയ്യുന്നത് പ്യൂറിയാക്കി അടിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഇവിടെ കുക്കായിട്ടുണ്ട്. ഇതിനിയിപ്പം നമുക്ക് നോക്കിയാൽ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് തൊട്ട് നോക്കിയാലും അറിയാം. അപ്പം ഇതിനി നമുക്ക് ഓഫ് ചെയ്തിട്ട് നമുക്ക് മൈൽഡായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം.
നമ്മുടെ ചിക്കൻ ഇവിടെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനിത് വളരെ മൈൽഡായിട്ട് ഷാലോ ഫ്രൈ ചെയ്തേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി ഇത് ചിക്കൻ കറി ഉണ്ടാക്കുന്ന സ്റ്റേജിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അതിന് നമുക്ക് നമ്മൾ ആദ്യം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് നമുക്ക് സോൾട്ട് ചെയ്തിട്ട് പ്യൂരി ആക്കിയില്ലേ, ആ ഒരു മിക്സ്ചറും ഇതും കൂടി നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു ചിക്കൻ കറി ആക്കിയെടുക്കാം. നമ്മൾ പ്യൂരി ആക്കിയ മിക്സ്ചറിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ ഇതും കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മളിനി ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. പ്യൂരി ഇപ്പോൾ പാനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസസും കൂടി നമുക്ക് ആഡ് ചെയ്യാം. റോസ്റ്റ് ചെയ്യുന്ന സ്റ്റേജ് ഓപ്ഷനിലാണ് ഞാൻ പിന്നെ ഇതിങ്ങനെ പ്രിഫർ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചെയ്തത്. വേണമെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് അല്ലാതെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നല്ലപോലെ നീപ്പനായിട്ട് ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഫ്ലെയിമിലും കൂടി നമുക്ക് ഇടാം. ഒരുപാട് ഫ്ലെയിമിൽ വേണ്ട, നമ്മൾ ഓൾറെഡി ഈ രണ്ട് കണ്ടൻസ് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തതാ. അപ്പൊ ഇതിനിപ്പം മെർജ് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പൊ തന്നെ നല്ല തിക്നെസ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ കാഷ്യൂ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഒരു 1/4 ടീസ്പൂൺ ചില്ലി സോസ് നമുക്ക് ആഡ് ചെയ്യാം. ഈ സ്റ്റേജിൽ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന 1/2 കപ്പ് മിൽക്കും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ ഒരു ഫ്ലേവർ കിട്ടും. മെർജ് ചെയ്ത് ഒരു ബിറ്റ്വീൻ ലോ ആൻഡ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അടച്ച് വയ്ക്കണമെന്നില്ല ഈ സ്റ്റേജിൽ, നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്ക് ആയി കിട്ടിയാൽ മതി. ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പം ഞാൻ ഈവൻ ആയിട്ട് ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന. സോ ആ ചിക്കനിൽ ഇതിൻ്റെ ഈ നമ്മുടെ കറിയുടെ ഐറ്റം ഫ്ലേവറും ഇതെല്ലാം കൂടി നല്ലപോലെ പിടിക്കും. ഒരുപാട് നേരം കുക്ക് ചെയ്യണ്ടെങ്കിൽ ഇത് വറ്റിപ്പോകും. ഇപ്പം തന്നെ നല്ലൊരു ടൈപ്പ് ഒരു സ്റ്റേജിലായി പിടിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നാൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അതെല്ലാം റൈസിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ്. വൈറ്റ് റൈസിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. യൂഷ്വലി നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെ ഒരുപാട് മസാലസ് ഒന്നും ചേർത്തിട്ടില്ല. മെയിൻ ഇൻഗ്രീഡിയൻ്റ് അതിനകത്ത് ചില്ലി പൗഡർ മാത്രം. ബാക്കി നമ്മൾ ഒന്ന് കമ്പൈൻ ചെയ്ത് ഓരോന്നും കോമ്പിനേഷനൊക്കെ എടുക്കുന്നതിൻ്റെ ഒരു മെത്തേഡ് മാത്രമേ ഡിഫറെൻ്റ് ആകുള്ളൂ. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് ആൻഡ് കമൻസ് ഒക്കെ എഴുതി അറിയിക്കുക. അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും Thank you so much.